നമസ്തേ. ഹാലോ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു ഡിഷാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാക്കാറില്ല, പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇഷ്ടം പോലെ മേടിക്കാനൊക്കെ കിട്ടുന്ന ഈ ഡിഷ് ഒരു മട്ടൻ കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അതിന്റെ പേര് ഷീ കബാബ് എന്നാണ്. അപ്പം ഈ ഷീ കബാബ് തയ്യാറാക്കാൻ ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വീടുകളിലെ തവയ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ ഈ ഷീ കബാബ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനുവേണ്ട ചേരുവകൾ എന്തെല്ലാമെന്നും നമുക്ക് നോക്കാം. മിൻസ് ചെയ്ത മട്ടൻ 1/2 കിലോ, ഒരു സവാള പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ നെയ്, 1 പിടി മല്ലിയില, ഉണക്കമുളക് 3 എണ്ണം, ബേ ലീവ്സ് 2 എണ്ണം, കറുവപ്പട്ട 1 ചെറിയ കഷ്ണം, 1 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 കറുത്ത ഏലയ്ക്ക, 3 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് പാകത്തിന്. അലുമിനിയം ഫോയിലും സ്ക്യൂവറും, ഇത് തടിയുടേതാണ്. നമുക്കിതിനകത്ത് ഈ 3 എണ്ണം ഒന്നിച്ച് വെച്ചിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് 1-5 എണ്ണം റെഡിയാക്കി വെക്കണം. ഇതുപോലെ ആക്കി വെച്ചതിനകത്ത് വേണം നമുക്ക് മട്ടന്റെ പേസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് പിടിപ്പിച്ചിട്ട് തവയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതൊരു 5 എണ്ണം റെഡിയാക്കി എടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് ഉണക്കമുളകും ഏലം, ബേ ലീഫ്, കറുവപ്പട്ട, മല്ലി, കുരുമുളകും ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സവോള ബ്രൗൺ നിറത്തിലൊന്നും മാറണ്ട, ഇട്ടൊരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂടാക്കിയ മസാലകൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരച്ചെടുത്ത പേസ്റ്റും മിൻസ് ചെയ്ത മട്ടനും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഗരം മസാലയും പാകത്തിന് ഉപ്പും നെയ്യും അര നാരങ്ങയുടെ ജ്യൂസും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ച് വെച്ച് ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ഇതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മീറ്റ് ഇങ്ങനെ ഉരുള പോലെ എടുത്തതിന് ശേഷം കൈക്കകത്ത് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് പരത്തി കൊടുക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സ്ക്യൂവറിൽ അകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ഇതിൻ്റെ എല്ലാ വശത്തോട്ടും ആക്കിയെടുക്കണം. ടൈറ്റ് ചെയ്ത് പയ്യെ നമ്മളിങ്ങനെ എടുത്താൽ മതി. ഇതുപോലെ നമ്മൾ എല്ലാം തയ്യാറാക്കിയെടുക്കണം. ഒരു തവ വെച്ച് ചൂടാവുമ്പം അതിലേക്ക് ലേശം നെയ്യ് തടവി കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കബാബ്സ് ഈ തവയിലോട്ട് വെച്ച് നമുക്ക് ചുട്ടെടുക്കാം. നമുക്ക് ചെറുതായിട്ട് ബട്ടർ തടവി കൊടുക്കാം. ഷീ കബാബ് റെഡി. ഇത് നമ്മൾ
നമ്മൾ തയ്യാറാക്കിയ ഷീ കബാബ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഓവനോ ഗ്രില്ലോ അതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ തവയ വെച്ച് തയ്യാറാക്കിയത് എന്ത് രസമായിരുന്നല്ലേ. ആ സ്ക്യൂബറിൽ നമ്മളിങ്ങനെ അലുമിനിയം ഫോയിലൊക്കെ ചുരുട്ടി, അപ്പോൾ ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഡിഷ് എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അതുപോലെ തന്നെ എന്റെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെയും ചെയ്യാൻ താങ്ക് യു.